കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാന ഭീതിയിലാണ് തൃശൂർ പാലപ്പള്ളി ചിമ്മിനി പ്രദേശങ്ങൾ. ജീവൻ പണയപ്പെടുത്തിയാണ് തൊഴിലാളികൾ ടാപ്പിംഗ് നടത്തുന്നത്. ട്രഞ്ച് താഴ്ത്തുന്ന ഉൾപ്പെടെയുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. ചിമ്മിനി എച്ചിപ്പാറ മേഖലയിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികളാണ്. പാലപ്പള്ളിയിൽ നിന്ന് എച്ചിപ്പാറ എത്താൻ വനത്തിനുള്ളിലൂടെ 8 കിലോമീറ്റർ സഞ്ചരിക്കണം. ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങളുണ്ട് പ്രദേശത്ത്. ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന അടിക്കാടുകൾക്കിടയിൽ പതുങ്ങി നിൽക്കുന്ന കാട്ടാനകളാണ് തോട്ടം തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്നത്. പകൽ സമയങ്ങളിൽ പോലും ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. ആനകളുകൊണ്ട് ഭയങ്കര ഇത്. പിന്നെ പിള്ളേര് പുറത്തൊക്കെ പണിക്ക് വീണ് മാർക്ക പണിക്ക് ഇതിനൊക്കെ. പിന്നെ രാത്രി ഒരു 3-4 പിള്ളേരൊക്കെ കൂട്ടി ടോർച്ചുകളൊക്കെ എടുത്തിട്ടാണ് പിന്നെ വണ്ടിയുടെ പിന്നാലൊക്കെ ആനകൾ ഇങ്ങനെ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശല്യം. കാട്ടില് നീരുറകള് കംപ്ലീറ്റ് ഒരു ഗല്ലിപ്പണിയുടെ പേരിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കെട്ടിയടക്കുകയും വനത്തിലുള്ള ബഹുഭൂരിപക്ഷം മുള പൂത്ത് നശിക്കുകയും ചെയ്തു. അത് കാരണം വന്യമൃഗങ്ങൾക്ക് ഏകദേശം കുടിക്കാനോ അവർക്ക് ഭക്ഷിക്കാനോ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ 30 വർഷം കഴിഞ്ഞാൽ റബ്ബർ മരം മുറിച്ച് മാറ്റിയിട്ട് റീപ്ലാന്റിങ് ചെയ്യേണ്ട സ്ഥിതിയാണുള്ളത്. ഇതെന്തോ കാരണങ്ങൾ കൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾ കൊണ്ട് കമ്പനിയുടെ അനാസ്ഥ കൊണ്ടാണോ അതോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ അതോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് അറിയില്ല. റീപ്ലാന്റിങ് നടക്കാതെ വന്നുകൊണ്ട് നന്നായിട്ട് അടിക്കാട് വളരുകയും 10 അടി ആയിട്ട് വരെ അടിക്കാട് നിന്നിട്ട് വന്യമൃഗങ്ങളെ കാണാൻ പോലും ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിയിൽ ഈ പ്രദേശത്തുള്ള ട്രൈബൽ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കോ മറ്റുള്ള ആളുകൾക്കോ കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണിപ്പോൾ ഈ മേഖല. കാടിറങ്ങി റബ്ബർ മരങ്ങൾക്കിടയിൽ ആനകൾ നിലയുറപ്പിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. പാലപ്പള്ളിയിൽ 1 മാസത്തിനിടെ 2 തൊഴിലാളികൾക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. നിരവധി പേർക്ക് പരിക്കേറ്റു. എല്ലാവർക്കും പേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത് കിട്ടണം ഞങ്ങൾക്ക്. 300-ലധികം കുടുംബങ്ങളുണ്ട് ഇവിടെ. ആശുപത്രിയിൽ പോകണമെങ്കിൽ 13 കിലോമീറ്റർ താണ്ടി വേലുപ്പാടത്തെത്തണം. സ്കൂളിലേക്ക് പഠിക്കാൻ പോകാൻ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഒരു വാഹനം വിളിച്ചാൽ പോലും ഡെലിവറി വരും പോലും നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഈ നാട് പോകുന്നത്. ഈ ഒറ്റമുറി ലയങ്ങളിൽ നിരവധി മനുഷ്യരുണ്ട്. ഓരോ ദിവസവും ഭീതിയോടെയാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ദിലീപ് എസ് മിണാലൂരിനൊപ്പം സുദിഷ ധർമ്മൻ, 24 തൃശൂർ.